ആന്റണി കരുണാകരൻ കാലഘട്ടത്തിൽ നിന്നും ഗ്രൂപ്പുകളുടെ കടിഞ്ഞാൺ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല കൈകളിലേക്ക് എത്തിയിട്ട് വർഷം പതിനെട്ട് കഴിഞ്ഞു ഗ്രൂപ്പുകൾ എക്കാലത്തും ഉണ്ടായിരുന്നുവെങ്കിലും ഗ്രൂപ്പ് താല്പര്യങ്ങൾ പാർട്ടി താല്പര്യങ്ങൾക്കും മുകളിൽ വളർന്നത് കോൺഗ്രസിൻ്റെ വളർച്ചയെ തന്നെ പ്രതികൂലമായി ബാധിക്കുകയായിരുന്നു തുടർച്ചയായ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെ തോർവിക്കൂടി ആയതോടെ ഇനിയും ഗ്രൂപ്പുകളുടെ വഴിക്ക് പാർട്ടിയെ വിടാൻ കഴിയില്ലെന്ന തീരുമാനത്തിലേക്ക് ദേശീയ നേതൃത്വം എത്തിയതിന്റെ പ്രതിഫലനം കൂടിയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ തന്നെ ഗ്രൂപ്പുകളുടെ പിടിയിൽ നിന്നും പാർട്ടിയെ മോചിതമാക്കുക എന്ന തീരുമാനത്തിലേക്ക് ദേശീയ നേതൃത്വം എത്തുകയാണ് ഇതോടെയാണ് പതിവ് ഗ്രൂപ്പ് വീതം വെപ്പിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ കടക്കുന്നത് ആദ്യ നീക്കം തന്നെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്കായിരുന്നു രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണയുമായി ഉമ്മൻചാണ്ടി നിന്നിട്ട് പോലും ഹൈക്കമാൻഡിന്റെ തീരുമാനം പ്രതിപക്ഷ നേതാവായി വി ഡി സതീഷനെ നിയമിക്കാനായിരുന്നു ഗ്രൂപ്പുകൾക്ക് കനത്ത തിരിച്ചടിയേറ്റ അതേ മാതൃകയാണ് ഇപ്പോൾ ഡി സി സി അധ്യക്ഷന്മാരുടെ കാര്യത്തിലും ആവർത്തിച്ചിരിക്കുന്നത് കെ സുധാകരനും വി ഡി സതീഷനും ചേർന്ന് ഗ്രൂപ്പുകളെ പിളർത്തിയപ്പോൾ സംഘടനാ ചുമതലയുള്ള എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ കരുനീക്കങ്ങളും കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കി പ്രതിപക്ഷ നേതാവിനെ നിയമിക്കുന്നതിൽ തന്ത്രപരമായ നീക്കമായിരുന്നു കേന്ദ്ര നേതൃത്വം നടത്തിയിരുന്നത് കക്ഷി നേതാവിനെ തീരുമാനിക്കാൻ പാർട്ടി ദേശീയ അധ്യക്ഷയെ ചുമതലപ്പെടുത്തുന്നുവെന്ന് ഒറ്റവരി പ്രമേയം നിയമസഭാ കക്ഷിയെ കൊണ്ട് അംഗീകരിപ്പിച്ചു കൊണ്ടുവരണമെന്ന നിർദ്ദേശമായിരുന്നു നിരീക്ഷകരായി എത്തിയ ഹൈക്കമാൻഡ് പ്രതിനിധികൾക്ക് എ ഐ നൽകിയത് നേതൃമാറ്റത്തിന് ഹൈക്കമാൻഡ് ഒരുങ്ങുന്നുവെന്ന സൂചന പോലും നൽകാതെയായിരുന്നു ഈ നീക്കം എന്തെങ്കിലും സൂചന ലഭിച്ചാൽ നിയമസഭാ കക്ഷി യോഗത്തിൽ വോട്ടെടുപ്പ് നടത്തി ഗ്രൂപ്പ് നേതാക്കൾ തങ്ങളുടെ നീക്കത്തിന് തടയിടുമെന്ന് കേന്ദ്ര നേതൃത്വം കണക്കുകൂട്ടി രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണയുമായി ഉമ്മൻചാണ്ടി നിൽക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നാൽ നേതൃമാറ്റം എന്നത് സാധ്യമാവില്ല ഇതേ തുടർന്നാണ് തീരുമാനമെടുക്കാൻ പാർട്ടി അധ്യക്ഷയെ ചുമതലപ്പെടുത്തുന്ന പ്രമേയം സംഘടിപ്പിച്ചത് ഇതിനുശേഷമാണ് എന്ന നീക്കം ഗ്രൂപ്പുകളും അറിഞ്ഞത് പിന്നീട് സമ്മർദ്ദങ്ങൾ ചെലുത്തിയെങ്കിലും അതിനോടകം തന്നെ കോൺഗ്രസിന് അകത്തും നേതൃമാറ്റം എന്ന ആവശ്യം ശക്തമായിരുന്നു അങ്ങനെയാണ് രമേശ് ചെന്നിത്തലയെ പിന്തള്ളി പുതിയ പ്രതിപക്ഷ നേതാവായി വി ഡി സതീഷിനെ പ്രഖ്യാപിക്കുന്നത് പ്രതിപക്ഷ നേതാവ് നിയമനത്തിൽ എന്ന പോലെ ഡി സി സി അധ്യക്ഷന്മാരുടെ കാര്യത്തിലും ഗ്രൂപ്പുകൾക്ക് തിരിച്ചടിയേറ്റു സംസ്ഥാനത്ത് നടന്ന ചർച്ചകൾക്ക് ശേഷം ഓരോ ജില്ലയിലേക്ക് പരിഗണിക്കാവുന്ന നേതാക്കളുടെ പേരുകൾ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും നിർദ്ദേശിച്ചിരുന്നു നിർദ്ദേശങ്ങൾ സ്വീകരിച്ച കെ പി സി സി ദില്ലി ചർച്ചകൾക്ക് ശേഷം പട്ടിക അന്തിമമാക്കും മുൻപ് ഒരു വട്ടം കൂടി മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്താമെന്ന് ഉറപ്പും നൽകി എന്നാൽ ദില്ലിയിൽ എത്തിയ കെ സുധാകരനോട് പട്ടിക എത്രയും പെട്ടെന്ന് സമർപ്പിക്കാനായിരുന്നു ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം ഇതേ തുടർന്ന് പിന്നീട് സംസ്ഥാന ചർച്ച നടന്നില്ല സംസ്ഥാനത്ത് വീണ്ടും ചർച്ചകൾ നടക്കുന്നത് ഗ്രൂപ്പുകളുടെ വരുതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമോ എന്നതായിരുന്നു ഹൈക്കമാൻഡ് തിടുക്കപ്പെട്ട നീക്കങ്ങൾക്ക് പിന്നിൽ അന്തിമ പട്ടിക നൽകാൻ കെ സുധാകരൻ മുതിർന്ന നേതാക്കളോട് ആവശ്യപ്പെട്ടെങ്കിലും അവർ തയ്യാറായില്ല നേരത്തെ പറഞ്ഞതു പ്രകാരം തിരിച്ചെത്തി ചർച്ചകൾ നടത്തണമെന്നായിരുന്നു അവരുടെ ആവശ്യം എന്നാൽ അതും ഉണ്ടായില്ല ഇതോടെയാണ് ഡി സി സി അധ്യക്ഷന്മാരുടെ കാര്യത്തിലെ ഗ്രൂപ്പ് വീതം വയ്പ്പിന് ഒഴിവാക്കാൻ എഐസിസിക്ക് സാധിച്ചത് ഇതോടെ ഉടൻ വരാനിരിക്കുന്ന കെ പി സി സി ഡി സി സി ഭാരവാഹികളുടെ പുനഃസംഘടനയിൽ എഐ സി സിയുടെ നീക്കങ്ങളുടെ കെണിയിൽപ്പെടാതിരിക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ ഗ്രൂപ്പുകൾ ആലോചിച്ച് തുടങ്ങിയിരിക്കുകയാണ്